പ്രിയമുള്ള സുഹൃത്തുക്കൾ, സമകാലികത്തിന് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്, നമ്മുടെ രാജ്യത്ത് കോവിഡ് വന്നു, രാജ്യത്തെല്ലാം ലോകമെമ്പാടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, നിരവധി ആളുകൾ മരണപ്പെട്ടു. എന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില രാജ്യങ്ങൾക്കുള്ള താല്പര്യങ്ങൾ, അതല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ജൈവായുധ പരീക്ഷണമായിരുന്നു, അതിലൂടെ മറ്റു സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൈന ശ്രമിച്ചു എന്ന പരാതിയൊക്കെ വ്യാപകമായി നിൽക്കുന്ന സമയത്താണ്. ഇത് പിന്നീട് ലോകാരോഗ്യ സംഘടന പോലും സജീവമായി ചർച്ച ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും ഇതൊരു മനുഷ്യ സൃഷ്ടിയായിരുന്നു എന്നൊക്കെ വ്യാപകമായ പരാതി ഉയർന്നിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരായാലും ഇതിൻ്റെയൊക്കെ നഷ്ടം സഹിച്ചത് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളാണ്. നിരവധി മരണങ്ങളും നിരവധി സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അതിനേക്കാൾ വലിയ ഭീകരമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ലോക്ക്ഡൗണും കോവിഡും നമ്മൾ അനുഭവിച്ചതിന് സമാനമായി അതിഭീകരമായൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും, ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്. ഫേസ്ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതായത് ചൈനയും പാകിസ്ഥാനും ചേർന്ന് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലെ രഹസ്യ കേന്ദ്രത്തിൽ അതിമാരകമായ ഒരു ജൈവായുധത്തിന്റെ പണിപ്പുരയിലാണ് എന്നാണ് ജിയോ പോളിറ്റിക്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത്. വുഹാൻ വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിർമ്മിതിയാണ് സാർസ് കോവിഡ് 19 വൈറസ് എന്ന ആരോപണം നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നത് എന്ന് ഏറെ ശ്രദ്ധേയമാണ്. പുതിയ റിപ്പോർട്ടിലും വുഹാൻ വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഡിഫൻസ് സയൻസ് ആൻഡ് ടെക്നോളജി ഓർഗനൈസേഷനും അതോടൊപ്പം തന്നെ ചൈനയിലെ വുഹാനിലെ വിവാദമായ വുഹാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് എന്നും ഈ ജൈവായുധത്തിന്റെ പിന്നിലുള്ള പണിപ്പുരയിലുള്ളത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇവർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കോവിഡിനേക്കാൾ മാരകമായ അതി അപകടകരമായ ഒരു രോഗാണുവിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് റാവൽപിണ്ടിയിലെ രഹസ്യ കേന്ദ്രത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിന് പിന്നാലെ പാകിസ്ഥാൻ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് അതിസുരക്ഷിതമായ ലബോറട്ടറിയെ കുറിച്ച് രഹസ്യങ്ങളൊന്നുമില്ല എന്നും പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ബയോസേഫ്റ്റി ലെവൽ 3 റാവൽപിണ്ടിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റേറ്റ് പാർട്ടി ടു ദ ബയോളജിക്കൽ ആൻഡ് ടോക്സിൻസ് വെപ്പൺ കൺവെൻഷനിൽ പാകിസ്ഥാൻ പങ്കുവെക്കാറുണ്ട് എന്നും മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ഇവർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ തങ്ങൾ സൂചിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് അതല്ല എന്നും മറിച്ച് റാവൽപിണ്ടിയിലെ ബയോസേഫ്റ്റി ലെവൽ 4 ഡിഫൻസ് ആൻഡ് സയൻസ് ടെക്നോളജി ഓർഗനൈസേഷന്റെ കീഴിലുള്ള ചക്ലാല കണ്ടെയ്ൻമെന്റിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണെന്നാണ് ജിയോ പോളിറ്റിക് പറയുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് 2-star ജനറൽ മാനേജ്മാരുടെ നിയന്ത്രണത്തിലാണ് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജീവൻ തന്നെ ഭീഷണിയാകുന്ന അതിമാരകമായ രോഗാണുക്കളുടെ പഠനമാണ് ബയോസേഫ്റ്റി ലെവൽ 4 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടക്കുന്നത് എന്നും, എന്നാൽ ശാസ്ത്രജ്ഞന്മാരും വിജിലൻസ് വിഭാഗവും പാകിസ്ഥാൻ പോലൊരു രാജ്യം ഇത്തരം അതിമാരകമായ രോഗാണുക്കളെ കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ആശങ്ക പ്രകടിപ്പിച്ചു വന്നിട്ടുണ്ട്. ജൈവായുധ വിദഗ്ധർ പാകിസ്ഥാൻ സൈന്യത്തിന്റെ കീഴിലുള്ള ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പരീക്ഷണങ്ങൾ നടക്കുന്നില്ല എന്നും പകരം ജൈവായുധ നിർമ്മാണമാണ് നടക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും കോവിഡ് 19 ചൈനയുടെ മാത്രം പരിശ്രമത്തിന്റെ ഭാഗമായി വന്നതാണ് എങ്കിൽ ഇനി വരാനിരിക്കുന്നത് ചൈനയും പാകിസ്ഥാനും ഒരുമിച്ചുള്ള പരീക്ഷണമാണ് എന്നും, ഇതിലൂടെ വ്യാപകമായ നഷ്ടമുണ്ടാകുമെന്നും, കോവിഡ് 1 എന്നും അതിനേക്കാൾ വലിയ ദുരന്തമാണ് വരാനിരിക്കുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ ഇവർ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ കേവലം ഒരു ആശങ്കയായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ നിഗമനങ്ങളായിരിക്കാം. എങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ ഈ ഒരു കോവിഡിന് പിന്നിലും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചൈനയ്ക്കെതിരെ പല ഘട്ടങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തുകയും പല നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അതൊക്കെ ഒന്നുമല്ലാതെയായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പിന്നെ എത്തിയത്. ഏതായാലും ഇവർ ഉന്നയിക്കുന്ന ഈ പ്രശ്നം അതിതീവ്രമാണോ അതല്ലെങ്കിൽ സത്യസന്ധമായ കാര്യമാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ അനുഭവിച്ചു തന്നെ മനസ്സിലാകും.